നമസ്കാരം. നമ്മൾ റീസെന്റ്ലി പണി കഴിപ്പിച്ച ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. വീട് മാത്രമല്ല, ഒരു കൊമേഴ്സ്യൽ കം റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആണ്. രണ്ട് കടമുറി, അതോടൊപ്പം രണ്ട് വീടുകളായിട്ട്, താഴെ ഒരു വീട്, മുകളിൽ ഒരു വീട്. ഒരു റെന്റൽ പർപ്പസിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റും അതിന് വന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പണിയിൽ വന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് ഒരു കോൺട്രാക്ടറും ഒരു ക്ലയൻറ്റും തമ്മിലുള്ള അഗ്രിമെൻറ്റിനകത്ത് വന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലർക്കും സംശയം വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 2022 ജനുവരിയിലാണ്. കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് 2360 സ്ക്വയർ ഫീറ്റാണ് മൊത്തത്തിൽ. റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞത് 1814, അതേപോലെ കൊമേഴ്സ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ 546. കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിൻ്റെ ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്ക സമയത്ത് ഇതിനകത്ത് വന്നൊരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞത്, നമ്മൾ പലയിടത്തും വരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്, റോഡും പ്ലോട്ടും തമ്മിലുള്ള ഒരു ലെവൽ വ്യത്യാസം. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കോസ്റ്റിനെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഒരു ബഡ്ജറ്റ് വരുന്നതിൽ, ഒരു നമ്മളിപ്പോൾ ആദ്യം ഒരു ആക്ച്വലി ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മൾ ടോട്ടൽ വരുന്ന എസ്റ്റിമേറ്റ് വ്യത്യാസം വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പ്ലോട്ട് പൊക്കേണ്ടതായിട്ട് വരും. പ്ലോട്ട് നമ്മൾ റോഡിൽ നിന്ന് വെള്ളം ഒഴുകി പ്ലോട്ടിലേക്ക് പോകാത്ത രീതിയിലായിരിക്കണം നമ്മളതിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മാണം വരേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഫിനിഷിംഗ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പേവിംഗ് ടൈൽ ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലെവലും കൂടെ കണക്കാക്കി അതിൻ്റെ ടോട്ടൽ സ്ലോപ്പ്, നമ്മുടെ ഗ്രൗണ്ട്, അതായത് നമ്മുടെ റോഡിൽ നിന്ന് ഏകദേശം ഒരു 1 അടിയെങ്കിലും മിനിമം 1 അടിയെങ്കിലും പൊങ്ങി നിൽക്കുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് വെള്ളം ഒരിക്കലും പ്ലോട്ടിനുള്ളിലേക്ക് പോകില്ല. പ്ലോട്ടിൽ നിന്ന് വരുന്ന വെള്ളം കൂടെ റോഡിലേക്ക് ഒഴുകി പുറത്തേക്ക് പോകാനായിട്ട് പറ്റും. അങ്ങനെയുള്ള പ്ലോട്ടുകളിലൊക്കെ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് കൂടാനായിട്ട് കാരണമാകും. ഇവിടെ ആ ഒരു പ്രശ്നം തന്നെ വന്നു. നമ്മളിപ്പം വർക്ക് തുടങ്ങിയ സമയത്ത് അത് അധികം നോട്ടീസ് ചെയ്തില്ലായിരുന്നു. ഏകദേശം ഒരു അതിൻ്റെ ഫൗണ്ടേഷൻ്റെ വർക്ക് തുടങ്ങുന്ന സമയത്താണ്, അതിൻ്റെ ലെവൽസ് എല്ലാം കൊടുത്ത സമയത്താണ് റോഡിൻ്റെ ലെവലിനെക്കാട്ടി ഏകദേശം ഒരു 3-4 അടിയോളം വ്യത്യാസം വന്നു. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോസ്റ്റിൽ വ്യത്യാസം വന്നു. കാരണം എന്താ, നമ്മൾ കോളം ഫുട്ടിംഗ് രീതിയിലായിരുന്നു അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തത്. ഫൗണ്ടേഷൻ ചെയ്തതിൻ്റെ മുകളിലേക്ക് പൊക്കിക്കൊണ്ട് വന്നു. ആ പില്ലറിൻ്റെ ഹൈറ്റ് അതനുസരിച്ച് കൂട്ടേണ്ടതായിട്ട് വന്നു. അതേപോലെ മണ്ണ് മൊത്തത്തിൽ അടിച്ച് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കോൺട്രാക്ട്, നമ്മളൊരു എഗ്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് നമുക്ക് എത്രയാണെന്ന് നേരത്തെ ഒരു പക്ഷേ അറിയാൻ പറ്റില്ല. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന ഹൈറ്റ് എപ്പോഴും കോൺട്രാക്ടർക്ക് മുന്നേ പറയാൻ പറ്റാതെ വരികയാണെങ്കിൽ അതൊരു എക്സ്ട്രാ എമൗണ്ടായിട്ടാണ് പലയിടത്തും ചെയ്തു വരുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടി വന്നത്. കാരണം നമ്മളൊരു ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് ഒരു 2.5 അടി അല്ലെങ്കിൽ ഒരു 3 അടി വരെയൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് നമുക്ക് മണ്ണ് കുഴിച്ച് താക്കേണ്ടി വന്നാലും, അതേപോലെ പ്ലോട്ടുമായിട്ടുള്ള ലെവൽ വ്യത്യാസം കാരണം ഫൗണ്ടേഷൻ മുകളിലേക്ക് ഉയർത്തേണ്ടി വന്നാലും അധിക എക്സ്പെൻസ് വരും. അപ്പോൾ അത് കോൺട്രാക്ടർക്ക് അഡീഷണലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പലയിടത്തും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് പിന്നീട് തർക്കത്തിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രശ്നം വന്നു. അത് നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, അങ്ങനെ ഫൗണ്ടേഷൻ്റെ ഡെപ്ത്തിൽ വ്യത്യാസം വരികയാണെങ്കിൽ എക്സ്ട്രാ കോസ്റ്റ് വരുമെന്നുള്ളത്. പിന്നീട് ഈ മണ്ണ് ഫില്ല് ചെയ്യുന്നതും ക്ലയൻറ്റിൻ്റെ സ്കോപ്പിലാണ്. നമുക്കിപ്പം ഒരു പക്ഷേ ഒരു ഫൗണ്ടേഷനകത്ത് വരുന്ന മണ്ണ്, നമുക്ക് ഫൗണ്ടേഷൻ ഒരു 1.5 അടി ഹൈ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഏകദേശം എർത്തിൻ്റെ ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ നമുക്ക് അധികം ഫില്ലിങ്ങോ വല്ലതും വരികയാണ്, ഇതേപോലെയുള്ള ഗ്രൗണ്ടിൻ്റെ ഹൈറ്റിലുള്ള വ്യത്യാസം കാരണം പ്ലോട്ട് മൊത്തത്തിലെ ഫില്ലിങ്ങോ വല്ലതും വരികയാണെങ്കിൽ ആ ഒരു കോസ്റ്റ് നമുക്ക് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ മുൻപേ ശ്രമിച്ചാലും ഒരുപക്ഷെ തെറ്റുകൾ വരാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കോസ്റ്റ് നമ്മൾ ഈ എഗ്രിമെൻറ്റിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാറില്ല. ആ ഒരു എർത്ത് വർക്കിൻ്റെ കേസ് വരുന്നത് നമുക്കൊരു പക്ഷേ ഫൗണ്ടേഷനകത്ത് മാത്രം ഇടേണ്ടതാണെങ്കിൽ ഒരുപക്ഷെ മണ്ണ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്തിട്ട് ഫില്ല് ചെയ്യുകയൊക്കെ ഈ കോൺട്രാക്ടറുടെ സ്കോപ്പിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ അതിന് കൂടാതെ വരുന്ന വർക്കുകൾ, ഇനി ഫൗണ്ടേഷന് ഉള്ളിലല്ലാതെ നമുക്ക് പ്ലോട്ട് മൊത്തത്തിലെ ഫില്ല്, ഇവിടെയൊക്കെ ആ ഒരു പ്രശ്നമാണ് വന്നത്, പ്ലോട്ട് മൊത്തത്തിലെ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അധികം എക്സ്പെൻസ് വരാതിരിക്കാനായി നമ്മൾ ബാക്ക് സൈഡിൽ ഒരു എക്സ്ട്രാ ഒരു റിട്ടേണിംഗ് വാൾ കെട്ടി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്തു. അല്ലെങ്കിൽ ഏകദേശം ഒരു 12 സെൻറ്റോളം പ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്ലോട്ട് മൊത്തത്തിൽ മണ്ണ് ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാലും അധികം ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഈ ബിൽഡിംഗ് വരുന്നതിൻ്റെ ഒരു സെറ്റ് ബാക്കിൻ്റെ ഏകദേശം ഒരു 2 മീറ്റർ വിട്ടിട്ട് ആ ഒരു ഭാഗം എക്സ്ട്രാ റബൾ വർക്ക് ചെയ്ത് അതിനുള്ളിൽ ഫില്ല് ചെയ്ത് നിർത്തുകയാണ്. ബാക്കിയുള്ള ഭാഗം പ്ലോട്ട് താന്നു തന്നെയാണ് നിന്നത്. കിണർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് പുറത്താണ് വന്നത്. ഒരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഒരിക്കലും നമ്മൾ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് കൂട്ടുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു 1.5 അടി അല്ലെങ്കിൽ 2 അടി വെച്ച് ഒരിക്കലും കൂട്ടാൻ പാടില്ല. ഇനിയിപ്പോൾ റോഡും പ്ലോട്ടും തമ്മിൽ ഒരേ ലെവലിൽ കിടക്കുന്നതാണെങ്കിൽ അങ്ങനെ പ്രശ്നം വരില്ല. ഇനി ഉയർന്ന് കിടക്കുന്ന പ്ലോട്ടാണെങ്കിലും പ്രശ്നം വരുന്നില്ല. ഒരുപാട് ഉയർന്ന പ്ലോട്ടാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മണ്ണ് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റും കൂടി ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ അതിന് മുകളിലേക്ക് കോളം ഫുട്ടിങ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന് ബ്രിക്ക് ചെയ്തു. സിമെൻറ്റ് സോൾ ബ്ലോക്കാണ് ഉപയോഗിച്ചത്, അതായത് 8 ഇഞ്ച് കനത്തിലുള്ള ഭിത്തിയാണ് കെട്ടിയത്. കെട്ടി അതിന് മുകളിലേക്ക് വന്ന് റൂഫ് കോൺക്രീറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഗ്രൗണ്ട് ഫ്ലോറ് ചെയ്തതിന് ശേഷം മുകളിലേക്കുള്ള ഫസ്റ്റ് ഫ്ലോറ്, നമ്മൾ ആദ്യം പറഞ്ഞത് ഏകദേശം 800 സംതിങ് സ്ക്വയർ ഫീറ്റ് ഏരിയ മുകളിലേക്കും വന്നു.
അപ്പൊ അതിനകത്ത് നമുക്ക് ഡ്രോയിങ്ങിന്റേതായിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ അതിനകത്ത് വരുത്തിയായിരുന്നു. ആദ്യം നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലെ സെയിം ഏരിയ തന്നെയായിരുന്നു മുകളിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നീട് അവരുടെ ഒരു ഫണ്ടിന്റെ ഒക്കെ ഒരു ഇഷ്യൂ കാരണം നമുക്ക് ആ ഏരിയ കുറച്ച് കുറക്കേണ്ടതായിട്ട് വന്നു. ഫസ്റ്റ് ഫ്ലോറില് ഗ്രൗണ്ട് ഫ്ലോറിലെ ആ ആക്ച്വലി നമ്മൾ പ്ലാൻ വരച്ച ഏരിയ തന്നെയാണ് ചെയ്തത്. അതിന്റെ മുകളിലേക്ക് വരുന്ന ഭാഗം ഏരിയ കുറച്ച് ഡിഡക്ട് ചെയ്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിനകത്ത് വന്നൊരു ഡിലേയുടെ കാര്യം, നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അതിന് പെർമിറ്റ് കിട്ടാനായിട്ട് കുറച്ച് കാലതാമസം വന്നു. പിന്നീട് ഈ പറഞ്ഞതുപോലെ എർത്ത് വർക്കിന്റെ ഒരു അഡീഷണൽ ആയിട്ട് എർത്ത് വർക്കിന്റെ ഇഷ്യൂ വന്നതുകൊണ്ട് മണ്ണ് കിട്ടാനുള്ള കാലതാമസം വന്നു, അങ്ങനെ കുറച്ച് ഡിലേ വന്നു. പിന്നെ ഈ ഫൗണ്ടേഷന്റെ വർക്ക് എക്സ്ട്രാ ആയതുകൊണ്ട് അത് തന്നെ ഒരു ഒന്ന് രണ്ട് മാസം അധികമായിട്ട് ആ വർക്കിന് പോയി. അപ്പോൾ അതൊക്കെ കാരണമാണ് കൂടുതൽ ഡിലേ വന്നത്. പിന്നെ മുകളിലേക്ക് വന്ന സമയത്ത് നമുക്ക് കാലാവസ്ഥാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. ഇതിന്റെ വർക്ക് ഒന്ന് രണ്ട് മാസത്തിന് മുമ്പേ കംപ്ലീറ്റ് ആയതാണ്. പിന്നെ ഇതിന്റെ ഹൗസ് വാമിങ്ങിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ മാറ്റം വന്നുകൊണ്ടാണ് ഈ ഒരു സമയത്തേക്ക് മാറിയത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വുഡ് നമ്മൾ ഫ്രണ്ട് ഡോറ് തേക്കും ബാക്കിയുള്ളതെല്ലാം ആഞ്ഞിലിയും പ്ലാവുമാണ് ഉപയോഗിച്ചത്. അത് ഉപയോഗിച്ച് ടൈല് ഒരു 50 രൂപ/sq ft 55 രൂപയോളം/sq ft വരുന്ന ടൈൽസ് ആണ് ഉപയോഗിച്ചത്. ഇൻസൈഡ് രണ്ട് കൂട്ട് പുട്ടി ഇട്ട് ഫ്രണ്ട് ഫേസിലും പുട്ടിയിട്ടാണ് പെയിന്റ് ചെയ്തത്. പിന്നീട് പുട്ടിയിട്ടതിന് ശേഷം പ്രൈമറ് രണ്ട് കൂട്ട് എമൽഷൻ ആ രീതിയിലുള്ളൊരു ഫിനിഷിംഗ് ആണ് ചെയ്തെടുത്തത്. ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 47 ലക്ഷത്തോളം രൂപയായി ഈ പറഞ്ഞ ടോട്ടൽ ഏരിയ. ഇപ്പൊ ഈ ഒരു ഒന്നര വർഷത്തിനിടയ്ക്ക് വന്ന നമ്മുടെ മെറ്റീരിയൽസിന്റെ പ്രൈസ് ഹൈക്കൊക്കെ നമുക്കറിയാം. അപ്പോൾ ആദ്യമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇന്നത്തെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ഏകദേശം ഈ ഒരു എമൗണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടായത്. അപ്പോൾ ഇതിനകത്ത് മൊത്തത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞത് നമ്മളൊരു വർക്ക് എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു കോൺട്രാക്ടർ വർക്ക് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ ആവശ്യകതയാണ് നമ്മൾ ഇതിനകത്തൂടെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ വരുമ്പോഴും പലയിടത്തും സംശയങ്ങൾ വന്നു. ഇപ്പോൾ എന്നേക്കും കുറേ മെസ്സേജുകളൊക്കെ വരാറുണ്ട്, ഈ രീതിയിലുള്ള ഫൗണ്ടേഷൻ ചെയ്തപ്പോൾ ഇങ്ങനെ എക്സ്പെൻസ് കൂടി, അല്ലെങ്കിൽ കോൺട്രാക്ടർ മുൻപേ തന്നെ അഡ്വാൻസ് ആയിട്ട് പൈസ ചോദിച്ചു, അല്ലെങ്കിൽ ഒരു വർക്ക് എടുത്ത് ഒരു ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിയുമ്പോഴത്തേക്ക് അവരൊരു 50% പൈസ മേടിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നീട് ഫിനിഷിങ്ങിലേക്ക് വരുമ്പം വർക്ക് തീർക്കാതെ വരിക, അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ് പ്ലംബിങ് ഇലക്ട്രിക് അങ്ങനെയുള്ള ഫിനിഷിംഗ് വർക്കുകൾ വരുമ്പം വർക്ക് ഡിലേ ആക്കുക, അല്ലെങ്കിൽ ആ ഒരു വർക്ക് തീർക്കാതെ നിർത്തിപ്പോവുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പലരും മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുകയും പറയാറുണ്ട്, ഈ ഒരു 90% ഒരു പേയ്മെൻറ്റ് ചെയ്തു, ഇപ്പോഴും അതിനകത്ത് പെയിൻറ്റിങ് ടൈലിങ് അങ്ങനെയുള്ള വർക്കുകൾ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തി, അതിനകത്ത് ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, പ്ലിന്ത് ബീമാണോ ഇനി കരിങ്കല്ല് കെട്ടിയുള്ള ഫൗണ്ടേഷൻ ആണോ ഇനി, അഥവാ അതിൻ്റെ മുകളിലേക്ക് വരുന്ന വർക്കുകൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത്, സിമെൻറ്റ് കല്ലാണോ ചെങ്കല്ലാണോ ഇഷ്ടികയാണോ, ഇനി അതിനകത്ത് വരുന്ന പെയിൻറ്റിങ് എങ്ങനെയാണ്, ഇനി ഏത് ബ്രാൻഡിൻ്റെ പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്, ഇനി പുട്ടിയിട്ടാണോ പെയിൻറ്റ് ചെയ്യുന്നത്, ഇനി ഡോർസും വിൻഡോസും ഒക്കെ വരുന്നത് എന്ത് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, വുഡാണോ സ്റ്റീലാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനകത്ത് എഗ്രിമെൻറ്റിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള തർക്കങ്ങൾ വരാതെ നമുക്ക് വർക്ക് തീർക്കാനായിട്ട് പറ്റും. അതുപോലെ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഒരു ഫൗണ്ടേഷൻ നമ്മൾ എഗ്രിമെൻറ്റ് വെക്കുമ്പോൾ ഒരു 10% ഒക്കെയാണ് സാധാരണ പേയ്മെൻറ്റ് കൊടുക്കാറ്. പിന്നീട് ഫൗണ്ടേഷൻ കഴിയുമ്പോൾ 10 അല്ലെങ്കിൽ 15%, പിന്നെ ലിൻഡൽ ലെവൽ അതായത് ഷെയ്ഡ് വാർത്ത് കഴിയുമ്പം 1%, പിന്നെ റൂഫ് വാർത്ത് കഴിയുമ്പോൾ 1%, ഇനി ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉണ്ടെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ഷെഡ്യൂളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. ഇനി ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉള്ളെങ്കിൽ അതനുസരിച്ചായിരിക്കും. ഇനി പെയിൻറ്റിങ് അതേപോലെ പ്ലാസ്റ്ററിങ് കഴിയുമ്പം എത്രയാണ് എമൗണ്ട് വരേണ്ടത്. ഇനി ഏറ്റവും ഫൈനൽ ഒരു ഫിനിഷിംഗ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ താക്കോൽ കൊടുക്കുന്ന സമയത്തായിരിക്കും ഫൈനൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ടാണ് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഒരുപക്ഷെ ഇപ്പോഴും ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ആൾക്കാരുണ്ട്, പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. വീട് പണി ഏകദേശം ഫിനിഷിങ് വരെയൊക്കെ വരുമ്പോഴത്തേക്ക് പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ വരാറുണ്ട്. ഒരു കോൺട്രാക്ടർ മാറി ഇട്ടിട്ട് പോയിട്ട് വേറെ ആളെ ഏൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. ഇനി അഥവാ ഏൽപ്പിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസ് തർക്കങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് കൊടുക്കുന്നതിന് മുമ്പ് അവർ മുൻപ് ചെയ്തിട്ടുള്ള വർക്കുകൾ എത്രയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ വർക്കുകളൊക്കെ അവർ കറക്റ്റ് സമയത്ത് തീർത്തോ, അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ റേറ്റ് എങ്ങനെയാണ്. ഇപ്പോൾ പലരും റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ റേറ്റ് കുറവാണ്, പിന്നെ നിങ്ങൾക്ക് എന്താണ് റേറ്റ് കൂടുതൽ. അപ്പോൾ അതൊക്കെ വരുന്നത് ഒരു മെറ്റീരിയൽസിൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആ വർക്കിൻ്റെ പ്ലാനിനകത്ത് വരുന്ന വ്യത്യാസം, അതിൻ്റെ മൊത്തത്തിലുള്ള ഏരിയ, അതിനകത്ത് ബെഡ്റൂംസിൻ്റെ എണ്ണം, അതിൻ്റെ സ്ട്രക്ചറലി വരുന്ന സിമെൻറ്റ് സ്റ്റീൽ മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഒരു കാൽക്കുലേഷൻ, അതൊക്കെ വെച്ചിട്ടാണ് അതിനകത്ത് റേറ്റിൻ്റെ വരുന്നത്. നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് കാൽക്കുലേഷൻ, എങ്ങനെയാണ് ബഡ്ജറ്റ് തീരുമാനിക്കുന്നത്, എങ്ങനെയാണ് ഒരു വീടിൻ്റെ റേറ്റിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പൊതുവെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് ഒരു കോൺട്രാക്ട് വർക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു നമ്മുടെ ഒരു ഉദാഹരണം കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ആയപ്പം അതിനകത്ത് അവരുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ
പറഞ്ഞ് സംസാരിക്കാനും പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഒരുപക്ഷെ അതും ഒരു പ്രധാന കാര്യമാണ്, ഒരു കോൺട്രാക്ടറും അല്ലെങ്കിൽ ഒരു ക്ലയന്റുമായിട്ടുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും അവർക്ക് എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ചേഞ്ചസുകളോ ഇപ്പോൾ അഡീഷണൽ എന്തെങ്കിലും ഒരു വർക്ക് വരികയോ ഇപ്പം നമ്മൾ എഗ്രിമെൻറ്റിൽ പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വരികയാണെങ്കിലോ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ഭിത്തിയിൽ നമ്മൾ പറഞ്ഞ പെയിൻറ്റ് കൂടാതെ ഇപ്പം വേറെ എക്സ്ട്രാ ഒരു കളറ് ചെയ്യേണ്ടി വന്നാലോ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഇൻറ്റീരിയറിൻ്റെതായിട്ടുള്ള ചേഞ്ചസുകൾ വരുത്തേണ്ടി വന്നാലോ, കബോർഡ് വർക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ പോയിന്റ് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വന്നാലോ, അതൊക്കെ നമുക്ക് സംസാരിക്കാനും അവരുമായിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് ചെയ്യാനും ഒക്കെ പറ്റണം. അപ്പോൾ ഒരുപക്ഷെ ചിലർ പറയും അത് എക്സ്ട്രാ ആണ്, അത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനൊപ്പം തന്നെ ചെയ്തു പോകാൻ പറ്റും. ഇനി ഒരുപാട് സ്ട്രക്ചറലി വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടും വരും. അപ്പോൾ അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ വർക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ നമ്മൾ അതിനകത്ത് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുക, പിന്നീട് ആ ഒരു കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.